ഒരു ദിവസം ഒരു മകൻ തന്റെ അമ്മയും കൂട്ടി ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അങ്ങനെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നത് ഇതാണ്, ഈ അമ്മ എപ്പോഴും ഒരു ശബ്ദം കേൾക്കുകയാണ്, ഭയങ്കര ഭയാനകമായ ഒരു ശബ്ദം ഈ അമ്മയുടെ ചെവിയിൽ വന്ന് പറയുകയാണ്, നീ പോയി ആത്മഹത്യ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മകനെ കൊല്ലും. ഈ ശബ്ദം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അമ്മ എപ്പോഴും കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കിണറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ അമ്മ ശബ്ദം പിന്നെയും കേൾക്കുകയാണ്, നീ ഈ കിണറ്റിൽ ചാടി ചാകുക, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മകനെ കൊന്നു കളയും. ഇത് കേട്ട് പിന്നീടും പിന്നീടും അമ്മയുടെ ചെവികളിലൂടെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അസ്വസ്ഥതയാകുകയും കിണറ്റിലേക്കെടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഭാഗ്യമെന്ന് പറഞ്ഞാൽ അമ്മയുടെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ അമ്മ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഈ അമ്മ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഹാലൂസിനേഷനെ പറ്റി ചിലപ്പോൾ നമ്മൾ പലവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വിഷ്വൽ ഹാലൂസിനേഷൻ ആണ്, അതായത് ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുക, ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ കാണുക എന്നതാണ്. എന്നാൽ ഹാലൂസിനേഷൻ പല തരത്തിലുണ്ട്. നമ്മൾ ഈ ഹാലൂസിനേഷൻ എന്താണെന്നും ഏതൊക്കെ തരമുണ്ടെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചില സമയത്ത് നമ്മളുടെ പല ജീവിതത്തിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളും ഹാലൂസിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇതെന്താണ് സംഭവം എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ആദ്യത്തെ ഹാലൂസിനേഷൻ ആണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഇതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചത്. ഇത് ഏറ്റവും കോമൺ ആയ ഒരു ഹാലൂസിനേഷൻ ആണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ നിന്ന് ഒരാൾ നമ്മുടെ പേര് വിളിക്കുന്നത് പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് പോലെ തോന്നാം, ചിലപ്പോൾ വാതിലിൽ വന്ന് മുട്ടുന്നത് പോലെ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ കുറേ നേരം ആരോ വാതിൽ മുട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇരുട്ടത്ത് കൂടി നടക്കുമ്പോൾ നമ്മളുടെ പുറകിലൂടെ ആരോ നടന്നു വരുന്നത് പോലെയുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ സൗണ്ടുകൾ കേൾക്കാം. ഇങ്ങനെ ഈ ഇല്ലാത്ത ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നതിനെയാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ശബ്ദമില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾക്ക് തോന്നുന്ന ഒരിതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. സോ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഇത് ഓഡിറ്ററി ഹാലൂസിനേഷൻ കഴിഞ്ഞിട്ട് കോമൺ ആയ ഹാലൂസിനേഷൻ ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ. ഇല്ലാത്തത് നമ്മൾ കാണുക എന്നുള്ളതാണ്. സോ വിഷ്വൽ ഹാലൂസിനേഷൻ എന്തുമാകാം, ചിലപ്പോൾ ഇല്ലാത്തൊരു നിറം കാണുന്നതാകാം, ഷേപ്പ് കാണുന്നതാകാം, അത് തുടങ്ങി മനുഷ്യരെ കാണുന്നതാകാം. ചില ആൾക്കാർ സൂപ്പർ നാച്ചുറലായ വസ്തുക്കളും കാണാം, അതായത് ചില ആൾക്കാർ പറയുന്ന ഇരുണ്ട രൂപങ്ങൾ, പ്രേതത്തെ കണ്ടു, ഇങ്ങനെയുള്ളതെല്ലാം വിഷ്വൽ ഹാലൂസിനേഷനിൽ പെടും. ഇതെല്ലാം നമ്മുടെ മനസ്സറിയാണ്ട് തന്നെ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കാണുന്നതിന് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയും. മൂന്നാമത്തേതാണ് ടാക്റ്റൈൽ ഹാലൂസിനേഷൻ, അതായത് ഫീലിംഗ് ബേസ്ഡ് ആണ്. സോ നമ്മളെ ഒരാൾ തൊട്ടിട്ടില്ല, പക്ഷെ നമ്മളെ തൊടുന്നത് പോലെ നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഷോൾഡറിൽ ആരോ കൈ വെക്കുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ മുട്ടുന്നത് പോലെ തോന്നുന്നു, അതുമല്ല എങ്കിൽ ചില സമയത്ത് നമ്മളുടെ സ്കിന്നിനുള്ളിലൂടെ എന്തോ കീറി പോകുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ പലതരം തോന്നലുകളുണ്ട്. ഈ തോന്നലുകളാണ് ടാക്റ്റൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ഹാലൂസിനേഷനാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ഇത് കുറച്ചുകൂടി റെയർ ആണ്, അതായത് ഇത് സ്മെല്ലായിട്ട് റിലേറ്റഡ് ആണ്. ഇല്ലാത്ത സ്മെല്ലുകൾ നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. അതായത് ചില സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊരു സ്മെല്ല്, എനിക്കൊരു നല്ല സ്മെല്ല് കിട്ടുന്നു. അത് പ്ലസൻ്റ് ആകാം, ചിലപ്പോൾ അൺപ്ലസൻ്റ് ആകാം, പക്ഷേ അതായത് എനിക്ക് ഒരു സ്മെല്ല് കിട്ടുന്നു, നിങ്ങൾക്ക് ആർക്കും കിട്ടത്തില്ല, വേറെ ആർക്കും കിട്ടാത്തൊരു സ്മെല്ല് എനിക്ക് മാത്രം കിട്ടുന്നതാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്മെല്ലില്ല, പക്ഷേ അത് നമ്മളെ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. ഇനി അവസാനത്തെ ഹാലൂസിനേഷനാണ് ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, അതായത് ടേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇല്ലാത്ത ടേസ്റ്റ് നമ്മൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെ കുറവാണ്, ഇത് വളരെ റെയറായ ഒരു ഹാലൂസിനേഷനാണ്. പക്ഷെ അതായത് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാവിൽ അങ്ങനൊരു ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ വായിലേക്ക് അതിൻ്റെ ടേസ്റ്റ് വരുന്നതും അങ്ങനെ തോന്നുന്നതുമാണ് ഈ ഹാലൂസിനേഷൻ. സോ അതുപോലെ തന്നെ ഈ ഓൾഫാക്ടറി ഹാലൂസിനേഷനെ പറ്റി പറയുമ്പോൾ ചില ആൾക്കാർ പറയും ചോരയുടെ മണം കിട്ടുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓൾഫാക്ടറി ഹാലൂസിനേഷനിൽ പെടും. സോ ഹാലൂസിനേഷൻ പല തരത്തിലുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷ്വൽ ഹാലൂസിനേഷൻ മാത്രമല്ല. സോ ഈ ഹാലൂസിനേഷനും കുറേ പ്രത്യേകതകളുണ്ട്. ചില സമയത്തുണ്ടാകുന്നത് അത്ര വലിയ കാര്യമല്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടായാൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ തുടക്കത്തിലേ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ വലിയ വലിയ സീരിയസ് ആയ പ്രശ്നങ്ങളിലേക്ക് തന്നെ കാര്യം മാറാം. സോ നമ്മളൊന്നും ചെറുതായിട്ട് എടുക്കരുത്, കാരണം ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും വലിയ കാര്യമായിട്ട് എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും എടുക്കണം. സാധാരണ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ആൾക്കാർ പറയും അയാൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ വട്ടാണ്, അങ്ങനെയുള്ളൊരു മൈൻഡ് നമ്മളിലുണ്ട്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോ ദിവസവും നമ്മളുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. സോ ഇതുപോലത്തെ ഹാലൂസിനേഷൻ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഈ ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി പോലെയുള്ള ചിന്തകൾ ചില ആൾക്കാർക്ക് ഉണ്ടാകും, വിഷമം ഉണ്ടാകും, അമിതമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. സോ ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇനിയും ഞാൻ ധാരാളം വീഡിയോകളുമായിട്ട് ഇതേ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. സോ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ അടുത്ത വീഡിയോയിൽ ഈ വിഷ്വൽ ഹാലൂസിനേഷൻ അതോ ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയ ഒരു അസുഖമുണ്ട്, സ്കിസോഫ്രീനിയ എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.